എല്ലാവർക്കും രശ്മീസ് റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു മസാല കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. കോളിഫ്ലവർ കറിക്ക് വേണ്ടിയിട്ട് ഇത്ര ഉള്ളൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് ഇത് ഓരോ ഇതളായിട്ടൊന്ന് അടർത്തിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കി എടുത്തിട്ട് നമ്മൾക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കോളിഫ്ലവർ ഇവിടെ ഇങ്ങനെ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് നമുക്ക് തിളച്ച് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് തിളപ്പിച്ച വെള്ളമാണ്. ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റോളം ഇത് ഇട്ട് വയ്ക്കണം. അതിനുശേഷം വേണം ഇത് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇതിലിരിക്കുന്ന സമയം, ഈ വെള്ളം ചൂടുവെള്ളത്തിലിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള വേറെ സാധനങ്ങൾ റെഡിയാക്കിയെടുക്കാം. കറിയിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ചിട്ടും ഇടാം. അപ്പോൾ ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കറിക്ക് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇത് ഒന്നുകൂടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ സവാളയും തക്കാളിയും ഇത്രയൊക്കെ ഒന്ന് വഴഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ഞാൻ 1/2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ സാധാരണ മുളക് പൊടിയും 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ 3 പൊടികളൂടെ ഇട്ട് കൊടുക്കുക. പൊടികളൊന്ന് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കോളിഫ്ലവർ ഇവിടെ ഉപ്പുവെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെയും ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തീ ചൂട് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ എല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കിത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഇതൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് മീഡിയം ചൂടിലിട്ടിട്ട് വേവിച്ചെടുക്കണം.
cauliflower ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക ഇത് തേങ്ങ മാത്രമേ ഇതിൽ അരച്ചിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല വെറുതെ തേങ്ങ മാത്രം അരച്ചതാണ് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് പാകത്തിനാക്കിയിട്ട് കറി ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യാം തേങ്ങ അരച്ചത് ചേർത്തിട്ട് വെള്ളവും ചേർത്ത് കറി പാകത്തിനാക്കിയിട്ടുണ്ട് ഇതൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കണം ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല കയ്യിലുള്ളവർക്ക് അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ തേങ്ങ അരച്ചാണ് ചേർത്തത് ഇതിൽ തേങ്ങ പാൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ തേങ്ങ അരച്ച് ചേർത്തുന്നേ ഉള്ളൂ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക കറിക്ക് ഉപ്പ് എല്ലാ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇവിടെ ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ കൂട്ടാൻ പറ്റുന്ന കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിതുപോലെ ഇടുന്ന റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇതുപോലെ ടേസ്റ്റുള്ള വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്